എളുപ്പമൊന്നും അല്ലായിരുന്നു. പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ സീറോ ആണ്, കണക്കിനൊക്കെ 2 മാർക്ക്, മലയാളത്തിന് 3 മാർക്ക്, ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. പക്ഷേ 10ാം ക്ലാസ് ജസ്റ്റ് പാസ്സാണ്, കാര്യം 231 മാർക്കൊക്കെ ഉള്ളു. അപ്പോൾ ഞാൻ ഓട്ടോ ഓടിക്കുന്നുമുണ്ട്. അന്ന് എനിക്കൊരു ഓട്ടോ ഉണ്ട്, ഞാനിത് സ്റ്റോപ്പ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് കുറച്ച് പൈസ ഉണ്ടായിരുന്ന ഒരു ഓട്ടോയും വാങ്ങി. അപ്പോൾ ഇത് ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഇങ്ങ് വന്നിട്ട് ഓട്ടോ ഓടിക്കുകയാണ് ആദ്യമൊക്കെ ചെയ്തത്. ബന്ധുക്കളെ സൈഡിൽ നിന്ന് തന്നെ ചിലർ ചോദിക്കുന്നത് നെഗറ്റീവ് ഇതാണ് പറയുന്നത്, അത് ഇനിയിപ്പോൾ അത് എടുക്കാനൊക്കെ വലിയ പാടായിരിക്കും, അതിനെ എടുക്കുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ഉള്ള ഒരിതുണ്ട്. 1-2 പേരുടെ അങ്ങനെയുണ്ട്, എന്നാൽ പോസിറ്റീവ് ആയിട്ടുള്ളവരും ഉണ്ട്. പഠിക്കാൻ ഒരാൾ ജോലി കിട്ടണം എന്നും പറഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ 100% ഉറപ്പാണ് കിട്ടും. നമസ്കാരം, എൻ്റെ പേര് സജിത്ത്. എൻ്റെ സ്ഥലം ആറ്റിങ്ങലിനടുത്ത് കടക്കാവൂരാണ് എൻ്റെ സ്ഥലം. ഇപ്പോൾ ഞാൻ KSFE വർക്ക് ചെയ്യുന്നു, ജൂനിയർ അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ 2 മാസം ആയതേ ഉള്ളൂ. ഞാൻ എറണാകുളം പള്ളുരുത്തി ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു സർക്കാർ ജോലിയിലേക്ക് ഞാൻ എത്തപ്പെട്ടത്, അതിനു മുമ്പ് ഞാൻ പഠിച്ച സ്കൂള് പറയാം. ഞാൻ പഠിച്ചത് കടക്കാവൂർ തന്നെ SNV GHS മലയാളം മീഡിയം സാധാ സ്കൂളിലാണ് പഠിച്ചത്. വലിയ പഠിത്തമൊന്നും അല്ലായിരുന്നു. പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ 0 ആണ്, കണക്കിനൊക്കെ 2 മാർക്ക്, മലയാളത്തിന് 3 മാർക്ക്, ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. പക്ഷേ 10ാം ക്ലാസ് ജസ്റ്റ് പാസ്സാണ്, കാര്യം 231 മാർക്കൊക്കെ ഉള്ളു. അങ്ങനെയാണ് നമ്മൾ ജയിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് പ്രീ ഡിഗ്രി ബാച്ചിൽ അത് കഴിഞ്ഞിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് BA ഹിസ്റ്ററി ആയിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് പിന്നീട് അപ്പോഴത്തേക്ക് 2003-2004 ഒക്കെ ആയി. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാൾ ഒരു 5-6 മാസം ഓട്ടോ ഓടിച്ചു. വേറെ പിന്നെ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്തൊരു ഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തിന് പോവും എന്നുള്ള ഒരു ഇത്. അപ്പോഴത്തേക്ക് 5-6 മാസം ഓട്ടോ ഓടിച്ചപ്പോൾ തന്നെ നമ്മുടെ റിലേറ്റീവ് മാമി വഴി തന്നെ ഇൻറോയൽ ഫർണിച്ചർ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ, അത് അന്ന് ഗൾഫിലൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, റോയൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ജോലി റെഡിയായി. അതൊക്കെ എനിക്ക് കരമന ബ്രാഞ്ചിലായിരുന്നു. കരമന അവിടെ 1-3 കൊല്ലോളം ഉണ്ടായിരുന്നു. പിന്നെ 1 കൊല്ലം ഇവിടെ അവർ കല്ലമ്പലം ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഗൾഫിലോട്ട് പോകുന്ന മൂത്തേച്ചൻ്റെ മോളാണ് മോളെ ഭർത്താവ്. അളിയനാണ് വിസയൊക്കെ റെഡിയാക്കി തന്ന, ഒരു പൈസ പോലും വാങ്ങാതെ അളിയനെല്ലാം സെറ്റ് ചെയ്ത് തന്ന്. ടിക്കറ്റും എല്ലാം കമ്പനി തന്നെയായിരുന്നു. ഗൾഫിൽ കൊണ്ടുപോയി. ഗൾഫിൽ അത് നല്ല ജോബായിരുന്നു. അവിടെ ഡോക്യുമെൻറ്റ് കൺട്രോളറായിട്ട് അങ്ങനെയുള്ള ജോബായിരുന്നു. സൈറ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഫുഡും പിന്നെ ഓവർ ടൈമും അങ്ങനെയൊക്കെ കിട്ടും. പക്ഷേ സൈറ്റിലല്ലെങ്കിൽ നമുക്ക് എന്താണ് ഫുഡും ഇല്ല, പിന്നെ അത് നമ്മുടെ കയ്യിൽ നിന്നാണ് പൈസ ആകുന്നത്, പിന്നെ ഓവർ ടൈമും കാണത്തില്ല, അങ്ങനെയുള്ള കണ്ടീഷൻ. പിന്നെ അപ്പോൾ ഗൾഫിൽ പോയി. പിന്നെ ഒരു 1.5-2 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് കല്യാണമായി. കല്യാണമൊക്കെ കഴിഞ്ഞ് ഗൾഫുകാരനെന്ന് പറഞ്ഞ് കല്യാണമൊക്കെ കഴിച്ച് അതങ്ങനെ അങ്ങ് നടന്നു. അതിനുശേഷം പിന്നെയും പോയി. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ പോയതിൻ്റെ ഒരിതും, പിന്നെ അപ്പോൾ നാട്ടിൽ നിൽക്കണമെന്നുള്ള ഒരിതും. അപ്പോൾ പിന്നെ വന്നപ്പോഴത്തേക്ക് വൈഫിൻ്റെ ചേച്ചി LD ആയിട്ട് ജോലി കയറി. അപ്പോൾ അവൾ PSC ഫീൽഡായിരുന്നു. അപ്പോൾ നമുക്കും ഒരു ആഗ്രഹം, പണ്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു ഈ GK ക്വസ്റ്റ്യൻ ഇതൊക്കെ ഒരു താല്പര്യമായിരുന്നു. വീട്ടിനടുത്തുള്ള ഒരു അമ്പലത്തിൽ തന്നെ മുമ്പ് ഇത് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും, അപ്പോൾ നമ്മളാണ് അവിടെ വിളക്ക് കത്തിക്കാനായിട്ട് കുറച്ച് നാൾ, അത് ആ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയം. അപ്പോൾ അവൻ്റെ ഒരു റിലേറ്റീവ് മറ്റേ റെയിൽവേയിലെ ലോക്കോ പൈലറ്റാണ്. അപ്പോൾ D ഗ്രൂപ്പ് എക്സാം എഴുതാനായിട്ട് അവന് ബുക്കൊക്കെ വാങ്ങിക്കൊടുത്ത്, അവൻ്റെ അളിയനാണത്, ഗ്രൂപ്പ് ബുക്കൊക്കെ വാങ്ങിക്കൊടുത്തായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ കുറച്ചൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ അന്നേ ഒരു താല്പര്യം ഉണ്ടായിരുന്നു, ചെറിയ താല്പര്യമുണ്ട്. അങ്ങനെ ഞാൻ ലീവിന് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ വൈഫിൻ്റെ വീട്ടിലും വൈഫിനോടും നമ്മുടെ വീട്ടിലും അച്ഛനോടും ഒക്കെ ഞാൻ പറഞ്ഞു, എനിക്ക് ഞാൻ PSC പഠിക്കാൻ താല്പര്യമുണ്ട്, ഇതാണ് താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ അവരും സപ്പോർട്ടാണ്. ആങ്കി നാട്ടിൽ നിന്ന് അത് പഠിച്ച് ജോലി വാങ്ങാങ്കിൽ അങ്ങനെ നോക്കാം. വൈഫും നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, ഇത് B2 എന്ന് പറയുന്ന സ്ഥാപനത്തിൽ 2015 സ്റ്റാർട്ടിങ്ങിലാണ്, മാർച്ചൊക്കെ ആയിരുന്നു, 2015 സ്റ്റാർട്ടിങ്ങിലൊക്കെ B2 പോയി അവിടെ ജോയിൻ ചെയ്തു. അവിടെ ജോയിൻ ചെയ്ത് പിന്നെ 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കമ്പൈൻ സ്റ്റഡിക്കുമൊക്കെ ഇരിക്കാൻ തുടങ്ങി. ഒരു പയ്യനാണ് ഉണ്ടായിരുന്നത്, അപ്പോൾ അവനുമായിട്ടാണ് ഞാൻ ആദ്യം ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ പോയിട്ട്, അപ്പോൾ ഞാൻ ഓട്ടോ ഓടിക്കുന്നുമുണ്ട്. അന്ന് എനിക്കൊരു ഓട്ടോ ഉണ്ട്, ഞാനിത് സ്റ്റോപ്പ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് കുറച്ച് പൈസ ഉണ്ടായിരുന്ന ഒരു ഓട്ടോയും വാങ്ങി. അപ്പോൾ ഇത് ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഇങ്ങ് വന്നിട്ട് ഓട്ടോ ഓടിക്കുകയാണ് ആദ്യമൊക്കെ ചെയ്തത്. കമ്പൈൻ സ്റ്റഡിക്ക് കുറച്ച് ടൈം ഇരുന്നിട്ട് ഞാൻ ഇങ്ങ് വന്നിട്ടാണ്. പിന്നെ നോക്കുമ്പോൾ ഇതൊന്നും നടക്കുന്നില്ല. ഓട്ടോ ഓടുമ്പോൾ ഓട്ടോവും ഇല്ല, എന്നാൽ ഈ പഠിത്തവും നടക്കുന്നില്ല, ആകെ ഒരു ഇത്. അപ്പോൾ കുറച്ചുകൂടി ഒരു 6 മാസം പിന്നെ കൂടെയൊക്കെ നോക്കി, ഓട്ടോയൊക്കെ ഓടി, അതുമില്ല ഇതുമില്ല, ഒരു രക്ഷയില്ല. അങ്ങനെ ഞാൻ അങ്ങ് ഓട്ടോ അങ്ങ് വിറ്റ്,
വീട്ടിലൊക്കെ പറഞ്ഞിട്ട് ഓട്ടോ അങ്ങ് വിറ്റ്. ഓട്ടോ വിറ്റ് ആ പൈസ വെച്ചിട്ട് അതിൽ നിന്ന് കുറേ വെച്ചേ. പിന്നെ ബൈക്കിന് എണ്ണ അടിക്കണ ആ ഒരു എക്സ്പെൻസൊക്കെ വരുന്നുള്ളൂ. പിന്നെ പിന്നെ വൈഫ് പിന്നെ ചിലവും കാര്യങ്ങളും വൈഫ് ജോലിക്ക് പോകുന്ന അവളങ്ങ് നോക്കിക്കോളും, സപ്പോർട്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ പോയി പോയി പിന്നെ ഞാൻ ഓട്ടോ വിറ്റ് ഏട്ടൻ ഫുൾ ടൈം അങ്ങ് കമ്പനി സ്റ്റഡിയായി. ഞാൻ നോക്കിയിട്ട് വീട്ടിൽ ഇരുന്ന് ഒറ്റയ്ക്ക് നമുക്ക് പഠിക്കാനുള്ള ഒരു ഇതില്ല, പഠിക്കുന്നില്ല, അവിടുത്തെ നടക്കില്ല. പിന്നെ അവിടെ നിന്ന് സ്ഥാപനത്തിൽ നിന്ന് നിർബന്ധിതമായി പഠിച്ചുകൊണ്ട് ചെല്ലേണ്ട ചില ഐറ്റങ്ങളുണ്ട്. അപ്പോൾ അവർ അഞ്ച് പേജ് അങ്ങനെയൊക്കെ തരും, അത് ചെന്നില്ലെ പിന്നെ ഫൈന് അങ്ങനെയൊക്കെ ഉള്ളു. അപ്പോൾ ഞാൻ ഇത്ര ഏജ്ഡുമായി ക്ലാസ്സിൽ അപ്പോഴത്തേക്ക് മറ്റു പിള്ളേരെ മുമ്പ് നമുക്കൊരു നാണക്കേടുമാണ്, ഫൈന് അങ്ങനെയൊക്കെ ഉള്ളു. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ അത് മാത്രം വീട്ടിൽ ഇരുന്ന് തന്നെ തന്നെ തങ്ങൾ കവർ ചെയ്തുകൊണ്ട് പോകും, അഞ്ച് പേജൊക്കെ അല്ലേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് കമ്പൈൻ സ്റ്റഡി ഫുൾ ടൈം ആക്കി. അപ്പോൾ വൈഫ് വരുന്നത് തന്നെ വൈകുന്നേരം ഒരു 6:30 ആകുമ്പോഴാണ് വരുന്നത്. അപ്പോഴത്തേക്ക് ആറ്റിങ് തന്നെയല്ലോ സ്റ്റാൻഡിൽ നിന്ന് അവളെയും വിളിച്ച ആലങ്കോടാണ് വൈഫിൻ്റെ വീട്. അവിടെ കൊണ്ടാക്കും, അവിടെ നിന്ന് പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് 7-8 മണിയാകുമ്പോൾ വീണ്ടും വന്ന് കമ്പൈൻ സ്റ്റഡി. അവിടെ പയ്യന്മാരെ അവിടെ തന്നെ കാണും, അവന്മാർ പോകത്തില്ല. പിന്നെ അവരവിടെ കണ്ടിന്യൂ ചെയ്യും. കണ്ടിന്യൂ ചെയ്ത് ഒരു 8:30-9 മണിയാകുമ്പോഴത്തേക്ക് അങ്ങ് വീട്ടിൽ പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ രാവിലെ ഇറങ്ങുന്നു, രാവിലെ 8:00 ആകുമ്പോഴേക്കും ഇറങ്ങും. 8 മണി വേറൊരു പയ്യനുണ്ട്, അവനുമായിട്ട് ഒരു 1 മണിക്കൂർ കമ്പൈൻ സ്റ്റഡി കിട്ടും. അതും കഴിഞ്ഞ് പിന്നെ ക്ലാസ് പിന്നെ ഒന്നര അട ഉള്ളു. അപ്പോഴത്തേക്ക് ക്ലാസ് പിന്നെ ഉച്ചയ്ക്ക് ശേഷം കമ്പൈൻ സ്റ്റഡി അങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. പിന്നെ ക്ലാസ് ഇല്ലാത്ത ദിവസമായാലും ഫുൾ ടൈം കമ്പൈൻ സ്റ്റഡിയാണ്. കമ്പൈൻ സ്റ്റഡിയെ പറ്റുള്ളൂ, അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് പഠിക്കാനുള്ളൊരു കഴിവ് ഇല്ല. കമ്പൈൻ സ്റ്റഡി ആകുമ്പോൾ പല കോഡൊക്കെ വെച്ചും അങ്ങനെയൊക്കെ ഉള്ള ഇതാണ്. പിന്നെ ഈ ക്ലാസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ലയനം നടക്കും, ഞാൻ ക്ലാസ് ഷിഫ്റ്റ് ചെയ്യും. കാര്യം കുറേ ആളുകൾ ഇതിൽ കൊഴിഞ്ഞു പോവും. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പുതിയ പുതിയ ആൾക്കാർ, കൂട്ടുകാരൊക്കെ, പയ്യന്മാർ നല്ല താല്പര്യമുള്ളവരെ കിട്ടി. അങ്ങനെ അങ്ങനെ ഇപ്പോൾ പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് പേരെ പറയണം. പിന്നെ ചിലരെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ അതൊരു പരാതിയായി, അതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ ഏകദേശം ഇങ്ങനെ 1 വർഷമൊക്കെ കഴിഞ്ഞു. 1 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ചോദ്യങ്ങൾ തുടങ്ങി. കൂട്ടുകാരുടെ എന്നായാലും നാട്ടുകാർ ബന്ധുക്കൾ അങ്ങനെയൊക്കെ തുടങ്ങി, ആ എന്തായി എന്നുള്ള ചോദ്യങ്ങൾ. അപ്പോൾ കുറേ പേരിൽ നിന്നും ചോദ്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി രാവിലെ 7:00 ആകുമ്പോഴേ വീട്ടിൽ നിന്ന് ഹെൽമെറ്റൊക്കെ വെച്ച് അങ്ങ് വിടും. ആ വഴി കാണുന്ന ജസ്റ്റ് ഒരു ഹായും പറഞ്ഞ് അങ്ങ് പോകും. പിന്നെ രാത്രിയാണ് വരുന്നത്, രാത്രി ഇങ്ങ് 10 മണിയാകും എത്തുമ്പോൾ. അപ്പോൾ കുറേ ആൾക്കാർ വിചാരിച്ച് ഞാനങ്ങ് ഗൾഫിൽ പോയെന്ന് വിചാരിച്ച്. വല്ലപ്പോഴാണ് പിന്നെ റെയറായിട്ട് കാണുമ്പോഴേ ചോദിക്കുകയും ചെയ്യും, ആ ഇപ്പോൾ ലീവിന് വന്നാൽ എന്നൊക്കെ ചോദിക്കും. അല്ലേ, അപ്പോൾ ഞാൻ ഗൾഫിൽ പോയെന്ന് വിചാരിച്ചവരുണ്ട്, ചിലർ വിചാരിച്ച് ഞാൻ വൈഫിൻ്റെ വീട്ടിലാണെന്ന് അങ്ങനെ വിചാരിച്ചവരുമുണ്ട്. ഇപ്പോൾ അങ്ങാണ് ഇങ്ങ് വരാറില്ലേ എന്നൊക്കെ ചോദിക്കും. കാര്യം ഇവരാരും എന്നെ കാണുന്നില്ല. രാവിലെ 7:00 ആകുമ്പോൾ പോവും, രാത്രി 10 മണിയോടെയാണ് ഞാൻ ഇങ്ങ് എത്തുന്നത് വീട്ടിൽ തിരിച്ചെത്തുന്ന. പിന്നീട് ബന്ധുക്കളെ സൈഡിൽ നിന്ന് തന്നെ ചിലർ ചോദിക്കും, നെഗറ്റീവ് ഇതാണ് പറയുന്നത്, ആ അത് ഇനിയിപ്പോൾ അത് എടുക്കാനൊക്കെ വലിയ പാടായിരിക്കും, ആളിനെ എടുക്കുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ഉള്ളവരിതുണ്ട്. 1-2 പേരുടെ അങ്ങനെയുണ്ട്. എന്നാൽ പോസിറ്റീവ് ആയിട്ടുള്ളവരും ഉണ്ട്, ഫുൾ സപ്പോർട്ടായിട്ടുള്ളവരുണ്ട്. കാര്യം ചിലർക്കറിയാം നമ്മൾ ഫുൾ ടൈം ഇതിൻ്റെ പിറകെയാണ്. അങ്ങനെയുള്ള കൂട്ടുകാരുടെ ഇടയിൽ നിന്നും ഉണ്ടായിരുന്നു ഇങ്ങനെ, ആ നീ കുറേ ആളുകൊണ്ടേ പോകുന്നല്ലോ എന്നും പറഞ്ഞൊക്കെ ഉള്ളവരുന്നുണ്ട്. അങ്ങനെ ഒരു കമൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ 1-2 കൂട്ടുകാർ ഒന്നും പോലും പറയാതെ നല്ല സപ്പോർട്ടായിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെയുണ്ട്. പിന്നെ നാട്ടുകാർ സ്ഥിരം കാണുമ്പോൾ ചോദിക്കും, എന്തായി എന്ന് ചോദിക്കും. ചോദ്യം ഒഴിവാക്കാനായിട്ട് പിന്നെ രാവിലെ പോകുന്നതുകൊണ്ട് പിന്നെ അത് വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. ഒരുവിധപ്പെട്ട കല്യാണങ്ങൾ അങ്ങനെ മരണങ്ങളൊക്കെ ആയാലും ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യുന്നു, അപ്പോഴേ അവിടെ നിന്ന് എസ്കേപ്പ് ആവും. അതാണ്, അല്ലെങ്കിൽ പിന്നെ ചോദ്യങ്ങളാണ്. ആരും എന്തായാലും ഇതേ ചോദിക്കും, വേറെ ഒന്നും ചോദിക്കാൻ ഇല്ല. പിന്നെ എന്നാൽ ജോലി കിട്ടിയതിന് ശേഷം വളരെ മാറ്റങ്ങൾ. അന്ന് ചോദിച്ചുകൊണ്ടിരുന്നവർ പിന്നെ അതുപോലെ ചോദിക്കുന്നില്ല, ആ ഒരു ആവേശം ഇല്ല. ഞാൻ അതാണ് കണ്ടത്. പിന്നെ നോക്കുമ്പോഴത്തേക്ക് ആയി അല്ലേ എന്നുള്ളൊരവസ്ഥ. മറ്റേത് അതിനു മുമ്പേ ഭയങ്കര ആവേശമാണ്, ആ എന്തായടാ നിൻ്റെ കാര്യം അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുമായിരുന്നു. പിന്നെ ആയതിനു ശേഷം പിന്നെ വലിയ താല്പര്യം ഇല്ലാത്തതാണൊക്കെ ഒരു ഇതാണ് ഫീൽ ചെയ്തത്. എന്നുവെച്ചാൽ അവർക്കൊന്നും അത്രയങ്ങ് ഇഷ്ടമായില്ലെന്നാണ് എനിക്കത് മനസ്സിലായത്. ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്തു. ഞാൻ സ്ഥാപനത്തിൽ നമ്മളെ വീറ്റോയിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടെ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ എന്നും ചെന്നതിൻ്റെ അന്ന് മുതൽ ഇന്ന് വരെ എന്നും ഒരു ക്വസ്റ്റ്യൻ തരും. അതായത് PSC നടത്തുന്ന അതേ സെയിം ടൈപ്പ് 100 ക്വസ്റ്റ്യനും അതിൻ്റെ OMR ഒരു തരും, അതൊന്ന് ചെയ്യും. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്തെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മൾ ഒരു ഏകദേശം 3 മണി അങ്ങനെ ഹാളിൽ തന്നെ 3 മണിക്ക് തീരും, അല്ലെങ്കിൽ 2:50 ആകുമ്പോൾ തന്നെ എക്സാം ഇത് എഴുതി തീരും, 1 മണിക്കൂറിനുള്ളിൽ തീരും. അത് പിന്നെ ആ ശീലം പിന്നെ 1 വർഷം അവിടെ പഠിക്കാതിരുന്നിട്ട് പോലും ഞാൻ ശ്രദ്ധിച്ചു, ലാസ്റ്റൊക്കെ എഴുതിയ പരീക്ഷ പോലും 3 മണിയാകുമ്പോഴത്തേക്ക് കഴിയും. അത് അവിടെ നിന്ന് കിട്ടിയ ഒരു ഇത്. അപ്പോൾ ആദ്യമൊക്കെ ചെല്ലുമ്പോൾ കുറേ ഡെയിലി വരുന്ന ക്വസ്റ്റ്യൻസിൽ നമുക്ക് അറിഞ്ഞുകൂടാ, ആദ്യം 10 മാർക്ക് 12 മാർക്ക് 16 മാർക്കൊക്കെയാണല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പിന്നെയാണ് ഇത് മാർക്ക് കൂടി തുടങ്ങിയത്. ആദ്യം ക്വസ്റ്റ്യൻ മാത്രമേ പഠിക്കുകയുള്ളായിരുന്നു, ഈ ഡെയിലിയുള്ള ക്വസ്റ്റ്യനും. പിന്നെ അവിടെ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കേണ്ട 5 പേജ് അങ്ങനെയൊക്കെ ഉള്ള ഐറ്റങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കുകയുള്ളായിരുന്നു. പിന്നെ ആയപ്പോഴാണ് ഇത് കവർ ആവുന്നില്ല മറ്റ് സബ്ജക്റ്റുകളും. അപ്പോൾ കമ്പൈൻ സ്റ്റഡിക്ക് ഇരുന്നതിന് ശേഷമാണ് ഇംഗ്ലീഷ്, കണക്ക്, മലയാളം, പിന്നെ GK അങ്ങനെയുള്ള എല്ലാ പോർഷനും ഒന്ന് കവർ ചെയ്യാൻ തുടങ്ങിയത്.
ഇംഗ്ലീഷ് പാടായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ എന്താണ് ഗ്രാമറോ ഒന്നും അറിഞ്ഞുകൂട, നമുക്ക് വളരെ പാടാണ്. പക്ഷേ ഇന്ന് കുറച്ച് ഗ്രാമർ അറിയാം. അത് ഈ പി എസ് സി പഠിക്കാൻ പോയതിന് ശേഷമാണ്. അത് ഒരു പയ്യനുമായിട്ട് ഇരുന്ന് കമ്പൈൻ സ്റ്റഡി ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ബേസ് കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്ന്, ഇപ്പോൾ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു, അതിൻ്റെ ബേസ് കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്ന്, ഇംഗ്ലീഷ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ അവനെ വിളിച്ചാണ് ചോദിക്കുന്നത്, കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതുകൊണ്ട് ഇംഗ്ലീഷ് ഒരുവിധം, ഇംഗ്ലീഷ് അല്ലെങ്കിൽ പ്രീവിയസ് തന്നെയാണ്. പുതുതായിട്ടൊന്നും നമുക്ക് പഠിക്കാനല്ല, പ്രീവിയസ് കംപ്ലീറ്റ് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് നമ്മുടെ കയ്യിൽ നിൽക്കും. പിന്നെ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ വരും, അത് നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ അങ്ങ് വിടുക, അത്ര തന്നെ. പിന്നെ മലയാളം നമുക്ക് സ്വന്തമായിട്ടും പഠിച്ച് എടുക്കാവുന്നതാണ്. കമ്പൈൻ സ്റ്റഡി വേണമെന്നും ഇല്ല. പക്ഷേ അത് കമ്പൈൻ സ്റ്റഡി ഇരിക്കുമ്പോൾ ഒരുപാട് കോഡുകളൊക്കെ ഉണ്ട്. അത് മലയാളത്തിന് പയ്യന്മാരിരിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ വൃത്തിയിട്ട കോഡുകളായിരിക്കും, നമുക്ക് പൊതുസഭയിലോ എവിടെയും പറയാൻ പറ്റില്ല. അതുമൊക്കെ പയ്യന്മാരിരുന്ന് സെറ്റാക്കും അപ്പോഴേ. അതിനൊക്കെ മികച്ച പയ്യന്മാരാണ് കൂട്ടുകെട്ടുമൊക്കെ, നല്ല ഇതായത്. അവരെല്ലാം ജോലി കയറി, എല്ലാവർക്കും ജോലിയായി. പിന്നെ ഉള്ളത് മാത്സായിരുന്നു പാട്. അപ്പോൾ ആദ്യ കാലത്തൊക്കെ ഞാൻ വന്നിരുന്ന് മാത്സിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അടുത്തിരുന്ന പയ്യൻ്റെ നിന്നാണ് ജി കെ എല്ലാം ഞാൻ തന്നെ തന്നെഴുതും. എന്നിട്ട് മാത്സ് മാത്രം അവൻ്റെ നിന്ന് കോപ്പി അടിക്കും. അപ്പോൾ മാത്സിൽ പുലിയാണ്. അപ്പം മാത്സ് അവൻ്റെ നിന്ന് കോപ്പി അടിച്ചു. അപ്പോൾ കുറേ നാൾ ഒരു മാസമൊക്കെ ചെയ്തപ്പോൾ എനിക്കും സ്വയം തോന്നി, ആ ഇപ്പോൾ ഇങ്ങനെ അടിച്ചാൽ പരീക്ഷ ഹാളിൽ എന്ത് ചെയ്യും, പരീക്ഷ ഹാളിൽ ഇവൻ അടുത്തില്ലല്ലോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, മാത്സ് എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ ഒരു ദിവസം പറഞ്ഞിട്ട് ഇത് എന്നെ കൊണ്ട് പറ്റുന്നില്ല മാത്സ്, ഞാൻ ഇതിനി മതിയാക്കാൻ പോകണം എന്നുള്ള ഒരു ഇത് പറഞ്ഞു. അതൊരു 8 മാസമൊക്കെ ആയപ്പോയാണ്. അപ്പോഴേ 2-3 പയ്യന്മാർ അണ്ണ അങ്ങനെയൊന്നുമില്ല, നമ്മൾ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് അങ്ങനെ അവന്മാർ പറഞ്ഞു തന്നപ്പോൾ മനസ്സിലാവുന്നുണ്ട്, എല്ലാം ക്ലിയറാണ്. അപ്പോൾ ഞാൻ മനസ്സിലായി, അപ്പോൾ ഇത് കൂടുതൽ വർക്ക് ചെയ്ത് കൊണ്ടുപോയി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെഡിയാവും. അങ്ങനെ ഞാൻ കൊണ്ടുപോയി ആ കണക്കുകളെല്ലാം ഒരു ബുക്കിൽ പ്രത്യേകിച്ച് എഴുതിയിടുകയും വീണ്ടും വീണ്ടും അത് വർക്കൗട്ട് ചെയ്യുകയും ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഏകദേശം അപ്പോൾ ഒരു 1-1.5 വർഷമായപ്പോഴത്തേക്ക് നമുക്ക് ഒരുവിധപ്പെട്ട ഒരു 90% കണക്കുകളും ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് എത്തി. പിന്നെ വരുന്ന കണക്കുകൾ ഡെയിലി വരുന്നതിൽ നല്ല ക്വസ്റ്റ്യൻസ് കാണും, 1-2 കാണും. അപ്പോൾ അത് യുവമാർ പയ്യന്മാർ തന്നെ അപ്പോഴേ അത് ബോർഡിലൊക്കെ ഇട്ട് കമ്പൈൻ സ്റ്റഡി ചെയ്ത് പറഞ്ഞ് ക്ലിയർ ചെയ്തു. അപ്പോൾ യുവമാരെയൊന്നും ഓരോ ട്രിക്ക് കിട്ടും, ഓരോന്നിനെ അപ്രോച്ച് ചെയ്യുന്ന ഓരോ രീതിയുണ്ടല്ലോ. അപ്പോൾ അത് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് വേറൊന്നിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് അങ്ങനെ അങ്ങ് കിടന്നു. പിന്നെ ജി കെ പിന്നെ ഇയറൊക്കെ എനിക്ക് വലിയ താല്പര്യമായിരുന്നു. ഇയറൊക്കെ എനിക്ക് ഒത്തിരി എന്തോ ഓർമ്മയിലങ്ങ് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടുതൽ കൂടുതൽ പഠിക്കാനും ഒരു താല്പര്യമായിരുന്നു. എന്നാൽ ഒരുപാട് പേർക്ക് ഇയറാണ് പ്രശ്നം, അങ്ങനെ ഉണ്ടായിരുന്നു. ജി കെ കുഴപ്പമില്ല, ജി കെ ഇത് പഠിച്ച് ഇപ്പം ഒരുപാട് കോഡുണ്ട്, കോഡുള്ളത് കൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഏത് ക്വസ്റ്റ്യനും എന്തെങ്കിലും ഒരു കണക്ഷൻ ചെയ്ത് കാണും, നമ്മുടെ മനസ്സിലൊരു കണക്ഷൻ ചെയ്ത് കാണും. ചിലപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ കൂട്ടുകാരനായിരിക്കും, അല്ലെങ്കിൽ റിലേറ്റീവ് ആയിരിക്കും. ഇവർക്ക് ആർക്കെങ്കിലും ആ ക്വസ്റ്റ്യൻ അങ്ങ് പ്രത്യേകമായിട്ട് ഇവർക്കങ്ങ് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന ആളിനെ കാണുമ്പോൾ ആ ഇന്ന ക്വസ്റ്റ്യൻ പഠിക്കാൻ ഇന്ന ആളിനെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരിത് നമ്മുടെ മനസ്സിൽ വരും. പിന്നെ ഇപ്പോൾ പഠിക്കാൻ വരുന്ന ഒരു ബിഗിനേഴ്സിൻ്റെ കൂടെ എൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇതിനായി ഇറങ്ങിത്തിരി ഞാൻ ഒരു ജോലിയും കൊണ്ടേ പോകൂ എന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ 100% ഉറപ്പ്, 110% ഉറപ്പ് ജോലി കിട്ടിയിരിക്കും ഉറപ്പ്. ഇപ്പോൾ പോലും എൻ്റെ മൊബൈലിൽ എനിക്ക് 2-3 പേര് എന്നെ അറിയാവുന്ന വീറ്റയുടെ എഡിറ്റോറിയലിൽ വർക്ക് ചെയ്തായിരുന്നു 1 വർഷം. അപ്പോൾ അവിടെ നിന്നൊക്കെ എന്നെ വിളിച്ച്, അവിടെയൊക്കെ പ്രൈവറ്റിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, പിന്നെ അവിടെ നിന്ന് മാറിയിട്ട് അവരൊക്കെ എന്നെ വിളിച്ച് ചോദിച്ചു ഇത് എന്ത് ചെയ്യട്ടെ. ഞാൻ അവരെ ഫുൾ സപ്പോർട്ടാണ്. നമ്മൾ നിങ്ങൾ ഫുൾ ടൈം പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ജോലി കിട്ടും. ഇപ്പോൾ തൽക്കാലം എന്താണ് വാട്സപ്പ് ആയാലും ഫേസ്ബുക്ക് അങ്ങനെയുള്ള കൂട്ടുകാരെ എല്ലാം ഒഴിവാക്കി ഫുൾ പഠനത്തിന്. ഇപ്പോൾ കിച്ചനിൽ ലേഡീസ് ആണെങ്കിൽ കിച്ചനിൽ നിൽക്കുമ്പോൾ പോലും അവിടെ എന്താണ് ഇത് ചിലരെന്ത് ചെയ്യും, വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് അങ്ങനെ വെച്ച് പഠിക്കും. അങ്ങനെയുള്ള താല്പര്യമുള്ളവർ അങ്ങനെ, അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഒരുപാട് സബ്ജക്ട് വൈസിൽ ധാരാളമുണ്ട്. അപ്പോൾ അത് ഒരു സാധനം തന്നെ ഡൗൺലോഡ് ചെയ്തിട്ടിട്ട് ഒരു 3-4 വട്ടം കേൾക്കുമ്പോൾ അത് ആ ക്വസ്റ്റ്യൻ അങ്ങ് ഇതാവും, സെറ്റാവും. പക്ഷേ ഞാൻ ആദ്യമൊക്കെ ചെയ്തത് ഒരുപാട് അങ്ങ് ഡൗൺലോഡ് ചെയ്യും. ഒരുപാട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇത് ഒന്നും നടക്കില്ല. ഒരു 2 എണ്ണം 1/2 മണിക്കൂർ വീതമുള്ള 2 എണ്ണം ഡൗൺലോഡ് ചെയ്യുക, അതൊരു 3-4 ദിവസം കൊണ്ട് തീർക്കുക, അത് ഡിലീറ്റ് ചെയ്യുക, എന്തെങ്കിലും ചെയ്ത് അടുത്തത്. അപ്പോൾ അങ്ങനെയാണ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് അതങ്ങ് ബൈഹാർട്ടാവും. പഠിക്കാൻ ഒരാൾ ജോലി കിട്ടണം എന്നും പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ 100% ഉറപ്പാണ് കിട്ടും. അത് എനിക്ക് തന്നെ ഏകദേശം 1 വർഷം ആയപ്പോഴത്തേക്കും മനസ്സിലായി, ആ ഇത് കിട്ടും, നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു ഉറപ്പായി. ഞാൻ പിന്നെ വേറെ ഒരു പരിപാടിയില്ലായിരുന്നു, കൂട്ടുകാരുമായിട്ട് ഇല്ല, ഒന്നുമില്ല. ഫേസ്ബുക്കിൽ തന്നെ ഗൾഫിൽ നിന്ന് വരുമ്പോഴായിരുന്നു ലാസ്റ്റ് പോസ്റ്റ്. പിന്നെ അന്നേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ഞാൻ കൂട്ടുകാരുടെ ഒക്കെ ഇവിടെ പയ്യൻ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാം പയ്യന്മാരാണ്. ഞാനാണ് ക്ലാസ്സിലെ അണ്ണനും അച്ഛനും ഞാനാണ്. കാര്യം വന്ന് ഏകദേശം 1 വർഷത്തിനകമാണ് കുഞ്ഞായത്. കുഞ്ഞിന് ഇപ്പം 5 വയസ്സ് കഴിഞ്ഞ്. അപ്പോഴത്തേക്ക് ക്ലാസ്സിൽ അച്ഛനും അണ്ണനും ഞാനാണ്. ആ ഫേസ്ബുക്കിലോ ഒന്നും ഞാൻ കയറാറില്ല. ഫേസ്ബുക്കിൽ കയറാറുണ്ട്, ജസ്റ്റ് നോക്കുകയുള്ളൂ. ഒന്നിനും ലൈക്ക് കൊടുക്കുകയോ ഒന്നും ഒരു പരിപാടിയില്ല, ജസ്റ്റ് ഒന്ന് കാണാറുണ്ട്. ടൈം എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ഒന്ന് കയറും. എന്ത് ചില വിശേഷങ്ങൾ അറിയുന്ന എന്തിന്, ഞാൻ ഇവിടെ നാട്ടിലാണെങ്കിൽ പോലും നാട്ടിലെന്തെങ്കിലും മരണമോ അല്ലെങ്കിൽ എന്താ കല്യാണമോ എന്തെങ്കിലും വിശേഷങ്ങൾ അറിയുന്നതന്നെ ഞാൻ ഈ ഫേസ്ബുക്കിലൂടെയാണ് അറിയുന്നത് തന്നെ.
അപ്പോൾ ഞാൻ അന്നേ ഇവിടെ കൂട്ടുകാരെടുത്ത് പറയുമായിരുന്നു, എനിക്ക് ഫസ്റ്റ് പോസ്റ്റ് ഒരു 3 വർഷം അല്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഈ ഒരു പോസ്റ്റ് എനിക്ക് ജോലി കിട്ടുന്ന ഒരിതായിരിക്കും. ജോലി കിട്ടി, ആ പോസ്റ്റാണ് ഇട്ടത്. ഒരുപാട് പേര് അതിന് സപ്പോർട്ടും നല്ല ഒരു പ്രതികരണവും. ജോലി കിട്ടിയതിനായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അതിൽ മറ്റത് നമ്മൾ വണ്ടി ഓടിക്കുന്നത് ഞാൻ എനിക്ക് അറിയാം. ഇതിനിടയ്ക്ക് എന്നെ മാമൻ്റെ മോൻ്റെ മോളെ കല്യാണമൊക്കെ നടന്നു. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ എന്ത് ചെയ്യുന്നു. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ എന്ത് പറയാൻ ഞാൻ ഓട്ടോ ഓടിക്കുന്നു എന്ന് എന്തെങ്കിലും പറയണ്ടേ? ഇപ്പോൾ കുട്ടിയൊക്കെ ഉണ്ട്, അപ്പോൾ എന്തെങ്കിലും ജോലി പറയണമല്ലോ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഒരു വിഷമതയാണ്. ചിലർ ആ ഒരു രീതിയിൽ ആ ഒരു ഇത് പരിഗണന ആയിരുള്ളൂ. പക്ഷേ നമ്മൾ ജോലി കിട്ടിയിട്ട് നമുക്ക് ആ ഇന്നായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ വേറൊരു പരിഗണനയാണ് കിട്ടുന്നത്. അത് സമൂഹത്തിൽ അങ്ങനെയാണ്. അപ്പോൾ ഇത് കിട്ടിയതിന് ശേഷം പിന്നെ നമുക്ക് എവിടെയും ആരെയും കണ്ടാലും നിന്ന് സംസാരിക്കാനും അല്ലെങ്കിൽ പിടിച്ചു നിർത്തി സംസാരിക്കാനും, മുമ്പൊക്കെ ചോദിച്ചവരെ ഇപ്പോൾ ഞാൻ എത്തിപ്പിടിച്ചാണ് സംസാരിക്കുന്നത്, അവരെ പിടിച്ചു നിർത്തി സംസാരിക്കാനും ഒക്കെ ഒരു ധൈര്യമുണ്ട്, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. എവിടെയും ചെന്ന് നിൽക്കാനും എല്ലാത്തിനും ഒരുപാട് സന്തോഷമായി, ഒരുപാട് സന്തോഷം തന്നെ. അതാണ് ആ ജോലി കിട്ടിയാലുള്ളത്. അതാണ് ഇനി വരുന്നിടത്തും പറയാനുള്ളതെന്ന് വെച്ചാൽ നല്ല വൃത്തിയായി അങ്ങ് പഠിക്കുക. കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സൂയിക്കാം. ഗൾഫിലും നല്ല ഇതായിരുന്നു. അളിയൻ കൊണ്ടുപോയാൽ എനിക്കത് ഒരുപാട് നന്ദിയുണ്ട് അളിയനോടൊക്കെ. എന്ന് വെച്ചാൽ ഒരു പൈസ പോലും വാങ്ങാതെ അളിയൻ്റെ കയ്യിൽ നിന്നൊക്കെ ഫുഡും എല്ലാം തന്നാണ് നിർത്തിയത്. അവിടെയും പിന്നെ നിർത്തി വന്നപ്പോൾ അളിയനുമൊക്കെ ഒരു ഇതായിരുന്നു, അളിയനും ബന്ധുക്കൾക്കുമൊക്കെ ഒരു ഇതായിരുന്നു ആദ്യം. കാരണം അവൻ മതിയാക്കി കളഞ്ഞ് തിഞ്ഞ് വന്നു എന്ന് പറയും. അപ്പോൾ അതിൽ റിലേറ്റീവിൽ തന്നെ ഒരു മുത്തേമ്മ ഇങ്ങനെ പറയും, ആ ഇനിയിപ്പോൾ ഹരിശ്രീ മുതൽ തുടങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കൊല്ലം ആയിപ്പോൾ, ആ അപ്പോൾ കുഴപ്പമില്ല എന്നും പറഞ്ഞു. അതെനിക്കിപ്പോഴും ഓർമ്മയിൽ. പിന്നെ നമ്മൾ പഠിച്ച് കിട്ടി. ഇപ്പോൾ അവർക്കും സന്തോഷമായി, എല്ലാവർക്കും സന്തോഷമായി. നമ്മളിവിടെ നിന്ന് കഷ്ടപ്പെട്ടതിന് അതിനൊരു ഫലം കിട്ടി. അതുകൊണ്ട് വരുന്നവർ നല്ല വൃത്തിയായി ഇത് മാത്രം ലക്ഷ്യം കണ്ട് ഓടിച്ചു. ലേഡീസൊക്കെ ആണെങ്കിൽ ഫാമിലി കാര്യങ്ങൾ, കുട്ടിയുടെ കാര്യം, ഹസ്ബൻഡിൻ്റെ കാര്യം ഒക്കെ നോക്കിയിട്ട് വേറെ ഒന്നിനും സ്പെൻഡ് ചെയ്യാതിരിക്കുക. വേറെ ഒന്നും സ്പെൻഡ് ചെയ്യാതെ ഫുൾ ടൈം പഠിച്ചു കഴിഞ്ഞാൽ 100% ഉറപ്പ് ജോലി കിട്ടും, കിട്ടും, ഒരു സംശയമില്ല. അതിന് ഉദാഹരണം ഒരുപാട് പേര് അവിടെ തന്നെ ഉണ്ട്, സ്ഥാപനത്തിൽ തന്നെ ഉണ്ട്, അല്ലാതെയൊക്കെ നമുക്കറിയാവുന്നവരുണ്ട്. കഷ്ടപ്പെട്ട് പഠിച്ച് അതിന് ഫലം കിട്ടിയവർ, കിട്ടാത്തവരില്ല. അപൂർവം 1-2 പേരേ ഉള്ളു. അവർക്ക് എന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇത് ബ്രേക്കായിപ്പോയി. ബ്രേക്കായെന്ന് വെച്ചാൽ ചിലപ്പോൾ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്കറിയാം. എൻ്റെ ഒരു റിലേറ്റീവ് തന്നെ, വൈഫിൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട്, നല്ല വൃത്തിയാണ് പഠിക്കും. പഠിക്കുമെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കേ വരുന്നുള്ളൂ. ഇടയ്ക്ക് വന്നിട്ട് പോലും നമ്മളെ നല്ല മാർക്കാണ് കിട്ടുന്നത്. നല്ല മാർക്ക് എന്നാൽ ചിലപ്പോൾ 2-3 മാസം കൊണ്ടായിരിക്കും കവർ ചെയ്ത് നല്ല മാർക്ക് വാങ്ങുന്നത്. എന്നിട്ട് പോലും അവർക്ക് ജോലി കിട്ടും. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് അവർക്ക് സപ്പോർട്ട് ഇല്ല. കൂടുതലും സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടും കൂടെയാണ്, വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഇല്ലാത്തതും കൂടി കൊണ്ടാണ് അവർക്ക്. ഇപ്പോൾ വീട്ടമ്മയായിട്ട് അവർ കണ്ടിന്യൂ ചെയ്യുന്നു, പഠിത്തം അങ്ങ് വിട്ട്, ടച്ച് വിട്ട് അങ്ങനെ നിൽക്കുന്നു. ആ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഞാൻ ഉള്ളതുപോലെ അങ്ങ് തുറന്നങ്ങ് പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ ജോലി ഉറപ്പായിട്ട് കിട്ടും, അത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ ഇത്രയേ പറയാൻ എനിക്കൊരു അവസരം കിട്ടിയത് തന്നെ വളരെ സന്തോഷം. ഇതൊരു മോട്ടിവേഷനായിട്ടെടുത്ത് എല്ലാവരും ഒന്ന് നല്ലതുപോലെ പഠിക്കുക എന്ന് എനിക്കും പറയാനുള്ളൂ. ഉറപ്പാണ്, ഉറപ്പാണ്, പഠിക്കുക. പഠിച്ച പഠിത്തം മാത്രം, വേറെ ഒരു സൈഡ് ബിസിനസ് ഒന്നും വേണ്ട. പഠിച്ചാൽ ഉറപ്പായിട്ട് ജോലി കിട്ടും. അത് കിട്ടിയതിന് ശേഷമുള്ള സന്തോഷമൊന്ന് എനിക്കാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര സന്തോഷമാണ്. അത് ആ വീട്ടിൽ വൈഫിൻ്റെ വീട്ടിൽ അവരൊക്കെ പറയുകയും ചെയ്തു. ആ ഇപ്പോൾ അവന് നല്ല സന്തോഷമുണ്ട്. മറ്റേതൊന്നും എല്ലാത്തിലൊന്നും ഇടപെടുകയും ഒന്നും ഇല്ല. ഇപ്പോൾ എല്ലാത്തിലൊക്കെ ഇടപെടുന്നുണ്ട്. എല്ലാത്തിനും ഒരു സന്തോഷമാണ്, വളരെ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.